പി ഡി പി ഇത്തവണ എൽ ഡി എഫിനെ പിന്തുണയ്ക്കും ഫാസിസത്തിനും വർഗീയ ധ്രുവീകരണത്തിനുമെതിരെ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുമെന്നാണ് പി ഡി പി അറിയിച്ചത് ഫാസിസത്തിനും സംഘപരിവാർ ഭീകരതയ്ക്കും വർഗീയ ധ്രുവീകരണ നീക്കത്തിനുമെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുമെന്ന് പി ഡി പി കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു സംഘപരിവാർ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ശക്തമായി ചുവടുപ്പിക്കാനും സീറ്റെണ്ണം വർദ്ധിപ്പിക്കാനും യു ഡി എഫുമായി ഒളിഞ്ഞും തെളിഞ്ഞും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് പകൽ പോലെ വെളിപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ പരീക്ഷിച്ച കോലിബി സഖ്യം വീണ്ടും പ്രയോഗിക്കുകയാണ് ഫാസിസത്തിന് എതിരെയെന്ന് പറഞ്ഞ് പാർലമെന്റിലേക്ക് യുദ്ധത്തിന് പോയ നേതാക്കൾ ഡൽഹിയിലെ യുദ്ധം മതിയാക്കി അധികാരക്കൊതിമോത്ത് പാർലമെന്റ് അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ് ദലിത് പിന്നോക്ക മതന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും വർഗീയ ധ്രുവീകരണത്തിനും വംശീയ ഉന്മൂലനത്തിനും ശ്രമിക്കുമ്പോഴും ഒരു ചെറു വിരലനക്കാൻ പോലും തയ്യാറാകാതെ കോൺഗ്രസ് ഫാസിസത്തിന് കീഴടങ്ങുന്നതാണ് ദിവസേന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നാം കാണുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർ ബി ജെ പിയിൽ ചേക്കേറി അധികാരം ഫാസിസ്റ്റുകൾക്ക് അടിയറ വയ്ക്കുന്നത് നമുക്ക് പാഠമാകണം ഇത്തരണത്തിൽ ഫാസിസത്തിനും സംഘപരിവാർ വിദ്വേഷ വർഗീയ ധ്രുവീകരണത്തിനുമെതിരെ താരതമ്യേന മികച്ച ബദൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന തിരിച്ചറിവിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പി ഡി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പരസ്യപ്രചാരണങ്ങൾ ഒഴിവാക്കി സംസ്ഥാനത്തൊട്ടാകെ ബൂത്ത് തലം മുതൽ പാർട്ടി ഘടകങ്ങൾക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകുകയും ഇടത് സ്ഥാനാർത്ഥികളുടെ മികച്ച വിജയത്തിനു വേണ്ടി പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നും പി ഡി പി കേന്ദ്ര കമ്മിറ്റിക്കുവേണ്ടി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി വി എം അലിയാർ അറിയിച്ചു